ഈ ക്യാപ്ഷൻ കേട്ട് ഞാൻ കുറെ ചിരിച്ചു. ഏതായിരുന്നാലും ഞാന് UAE-യിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ഈ ഹോസ് റെഡ് ബുള്ള് ഒക്കെ വാങ്ങി കുടിക്കുന്ന ആളാണ്. കാരണം ഉറക്ക് തെറ്റി ലൈന് മാറി ഇങ്ങനെ വണ്ടി ഓടി പോകുമ്പോൾ പലപ്പോഴും നിങ്ങളെ അറിയല് രണ്ടോ മൂന്നോ ലൈനൊക്കെ തെറ്റിയിട്ടാണ്. അപ്പൊ ഇത് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തിന് ഉറക്കുണ്ടാവില്ല, നല്ല എനർജി ആയിരിക്കും. കാരണം ഈ ഇതെന്താന്ന് പറഞ്ഞാൽ റെഡ് ബുൾ എന്ന് പറഞ്ഞാല് അത് ഈ നമ്മളെ കാളന്റെ ശുക്ലം, അതാണ് റെഡ് ബുള്ളിന്റെ ഇൻഗ്രീഡിയന്റ്. അത് ഫ്രീസ് ചെയ്തിട്ട് വരുന്നതാണ്. സ്വിറ്റ്സർലാൻഡാണ് അത് മെയ്ഡ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പല മറ്റു പല രാജ്യങ്ങളുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ എന്ത് ഇസ്ലാം, സ്വിറ്റ്സർലാൻഡിൽ എന്ത് ഹലാല് എനിക്കറിയില്ല. അതിന്റെ മുകളിൽ ഹലാൽ റെഡ് ബുൾ തുടങ്ങിയിട്ടുള്ള ഇപ്പൊ നേരത്തെ കാറ്റ് ഫുഡ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഹലാൽ എന്ന് കണ്ടത് അൽകബീറിന്റെ ബീഫിന്റെ മുകളിലാണ്. അൽകബീർ അത് മഹാരാഷ്ട്രയിൽ നിന്നും UP എന്നൊക്കെ പാക്ക് ചെയ്ത് വരുന്നതും ഇപ്പോ എനിക്ക് തോന്നുന്നത് അൽകബീർ ഏറ്റവും കൂടുതൽ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അതായത് ഇവിടുന്ന് ബീഫ് വെട്ടിട്ട് അപ്പാട് അങ്ങോട്ട് കയറ്റിട്ട് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഹലാൽ എന്ന് സ്റ്റിക്കർ അടിച്ചിട്ടാണ് അൽകബീറിലൊക്കെ ബീഫ് കൂടുതലും ഗൾഫിൽ വരുന്നത്. ഏതായിരുന്നാലും ഈ ഹലാലുകളുടെ ഓണർമാർ ആരാണെന്ന് ചോദിച്ചാലാണ് ബഹുരസം. അത് 99.5% മുസ്ലിങ്ങളെല്ലാം എന്നുള്ള. അപ്പൊ അതിന്റെ ഒരു ബിസിനസ് തന്ത്രം പിടിച്ചു നിൽക്കാനുള്ള, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രത്തിൽ കവിഞ്ഞിട്ട് ഈ ഹലാലില് കാര്യമായിട്ടൊന്നും ഇരിക്കുന്നില്ല. പിന്നെ മതപരമായിട്ട് ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയമാക്കപ്പെട്ടത് എന്നാണ്. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് പുലർത്തൽ വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അവന് മുസ്ലിമായിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് അംഗീകരിക്കും. അതായത് പലിശ വാങ്ങിയിട്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന് ജീവിക്കാൻ പറ്റില്ല. അവൻ പിന്നെ യഥാർത്ഥ മുസ്ലിം അല്ല. മദ്യപിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ല. പക്ഷെ മറ്റ് മതങ്ങളിൽ, ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിലായാലും ഹൈന്ദവ വിശ്വാസങ്ങളിലായാലും ഒക്കെ അവർക്ക് പലിശ വാങ്ങിയിട്ട് ഒരു നല്ല ഹൈന്ദവ വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റും. മദ്യപിച്ചുകൊണ്ട് നല്ലൊരു ഹൈന്ദവ വിശ്വാസിയായിട്ട്. പക്ഷെ ഇസ്ലാമില് അതൊക്കെ മതപരമായിട്ട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലും ചില നിബന്ധനകളിൽ ഹലാലായിട്ട്, അതായത് മനുഷ്യ ജീവിതത്തിന്റെ പിന്നെ തുടക്കം മുതൽ അവസാനം വരെ. അതിന്റെ പാട്രിയാർക്കി എന്ന് പറയുന്നത് വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ഇതൊക്കെ ഇസ്ലാമിലുണ്ട്. രാജ്യമുണ്ട്, അതിർത്തിയുണ്ട്, യുദ്ധമുണ്ട്, യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, യുദ്ധ സാഹചര്യങ്ങളുണ്ട്. ഇവിടൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മേഖലയിലൊക്കെ ഹലാലായിട്ട് ഇടപെടണം. ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഒരാൾ മുഖത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ ആ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ശത്രുവിനെ ആക്രമിക്കാൻ പാടില്ല. അവിടെ യുദ്ധ നീതിയല്ല, അവിടെ അവിടെ മുഖത്ത് തുപ്പിയതിന്റെ അനീതിയാണ് അവിടെ നടപ്പിലാക്കുക എന്നുള്ളത് കൊണ്ട് ശത്രുവിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുള്ളൊരു മതമാണ്. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട പല നിയമങ്ങളും ഹലാലായിരിക്കണം. അതാണ്. അല്ലാണ്ട് ഈ ഹോട്ടലിൽ വിൽക്കുന്ന ഭക്ഷണം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. പിന്നെ താങ്കൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് വസ്തുതാപരമായിട്ടുള്ള കാര്യം ഒന്ന് പറയട്ടെ. റെഡ് ബുള്ളിന്റെ ഇതിൽ കാളയുടെ സിമനാണെന്ന് താങ്കൾ പറഞ്ഞത് റഷ്യക്കാരുണ്ടാക്കിയ ഒരു ഫേക്ക് വീഡിയോയിൽ നിന്നുള്ള താങ്കളുടെ വിവരമാണ്. അതിന്റെ അകത്ത് ട്യൂറിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അത് സിന്തറ്റിക്കലി മാനുഫാക്ചേർഡ് ആണ്, അല്ലാതെ ജൈവപരമായിട്ടുള്ള കാര്യമല്ല. അതൊന്ന്. രണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ 50% ഡയറക്ടേഴ്സ് മുസ്ലിംസ് ആണ്. അതായത് തൊഴിലാളികൾ എത്രയുണ്ടെന്നറിയില്ല, അതിന്റെ ഡയറക്ടർ ബോർഡിലെ 50% മുസ്ലിങ്ങളാണ്. 50% മറ്റു മതക്കാരുണ്ട്. ഈ രണ്ട് വസ്തുതാപരമായ തെറ്റുകൾ താങ്കൾ പറഞ്ഞതിലുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എത്ര വസ്തുതാപരമായിട്ടുള്ള തെറ്റൊന്നുണ്ടോ നമുക്ക് താങ്കൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അലങ്കടം സാറിനോട് ചോദിക്കും. അപ്പോ എന്താ പറഞ്ഞാല് റെഡ് ബുള്ള് ഒരു മതേതര ഹലാലാണ്, മറ്റു മതക്കാരും കൂടി കൂടെ ഉണ്ട്. അതെനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഹലാലിന്റെ ഒരു ഫാനും അല്ല, റെഡ് ബുള്ള് കുടിക്കാറുമില്ല. താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞല്ലോ, താങ്കൾ ഒരുപാട് ചിരിച്ചതുപോലെ താങ്കൾ ആ ഒരു ഫേക്ക് വീഡിയോ കണ്ടിട്ട് ഇത്രയും കാലം അതാണ് കുടിക്കുന്നതെന്നുള്ള താല്പര്യത്തിലാണോ കുടിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാന് ഉറങ്ങരുത്, ലൈൻ തട്ടരുത് എന്റെ വണ്ടി. എന്നാൽ ആ താല്പര്യത്തിൽ തുടർന്ന് താല്പര്യം
ഒരു മിനിറ്റ്, പവർ ഹോൾസ് എന്ന് പറഞ്ഞൊരു സംഭവം അതുപോലെ തന്നെ ഉണ്ട്. പവർ ഹോൾസ് എഴുതിയിട്ടുണ്ട് മനോജ് ഭായി അതിനകത്ത് എഴുതി. അങ്ങനെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഇറക്കുന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രി എപ്പോ നിരോധിച്ചു കഴിഞ്ഞു. ഇവർ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തരുത്. അതിൽ കണ്ട് തെറ്റിയതായിരിക്കും, അതിലേക്ക് പിടിക്കണ്ട. റെഡ്ബുള്ള് ഒറിജിനൽ സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് അല്ലേ? അതിന്റെ കമ്പനി കൺട്രി ഓഫ് ഒറിജിൻ എനിക്കറിയില്ല. പക്ഷെ റെഡ്ബുള്ളിൽ ഈ പറയുന്ന വസ്തുവില്ല. അതിലെ ടൊറൈൻ എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കുന്നത് സിന്തറ്റിക്കലി മാനുഫാക്ചർ ആണ്, അതായത് മനുഷ്യനിർമ്മിതമാണ്. മൃഗങ്ങളിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ എടുക്കുന്നതല്ല, മനുഷ്യൻ മാനുഫാക്ചർ ചെയ്യുന്ന. ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ മുകളില് ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് പറയുന്നത്. പിന്നെ അൽകബീർ പോലെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ശ്രീമാൻ മോദിജി എന്നെ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് അല്ല, ഒരു കാര്യം കൂടി പറയാം ആശിസ് ഭായി. ഈ ബീഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് ഈ ഹലാൽ ആകേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അതില് ഇപ്പൊ ആര് കയറ്റുമതി ചെയ്താലും അതിന് ഹലാൽ സർട്ടിഫിക്കറ്റ് വച്ചതുകൊണ്ട് അതിലൊരു തെറ്റ് ആരും കാണുന്നില്ല. പക്ഷെ ഈ ഇപ്പോൾ നമ്മുടെ ഈ ഏതാനും നാളുകളായി നമ്മുടെ സമൂഹത്തില് കേരളത്തിൽ പോലും വളരെ കുറച്ച് നാളുകളായിട്ട് ഹലാൽ 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 എന്ന ബോർഡുകൾ കാണുന്നു. അതുപോലെ ഫ്ലാറ്റ്, ചായപ്പൊടി, ഇപ്പൊ പറഞ്ഞ ക്വാണ്ടം, ഇതുപോലുള്ള വസ്തുക്കളുടെ ഈ ഹലാൽ എന്നുള്ള സംഭവം കാണും. അതെല്ലാം വളരെ കുറച്ച് നാളുകളായിട്ടുള്ളതാണ്. ബാക്കി ബീഫിന്റെ കാര്യമൊക്കെ വളരെ നാളുകളായിട്ട് തന്നെ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് നേടുകയും അതങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളരെ നാളുകളായിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ ഇത് കണ്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ട്. അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ട് ബീഫ് എക്സ്പോർട്ട് മേ ഇന്ത്യ നമ്പർ വൺ ഹയർ. അപ്പം പറഞ്ഞാല് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ പിന്നെ ഒട്ടനവധി ബുച്ചറികളില് അല്ലെങ്കിൽ ഫാമുകളിലൊക്കെ നടക്കുന്നത് ഡ്രില്ല് വെച്ചിട്ട് കൊല്ലുക എന്നുള്ളതാണ്. അതായത് ബ്രെയിനിന് ചെറുതായിട്ടൊന്ന് പരിക്കേൽപ്പിക്കുക. അപ്പോ എന്താന്ന് പറഞ്ഞാല് ഒരു ഒരു മൃഗത്തിന്റെ മുകളിൽ നിന്ന് ഒരു 10 കിലോ മീറ്റ് അധികം കിട്ടും. കാരണം അതിന്റെ ബ്ലഡ് അതിൽ കോട്ട് ആയിട്ടാണ് അവര് പിന്നീട് അതിനെ പിന്നെ വെട്ടുന്നത്. അപ്പോ അത്തരം കപടത്തരങ്ങൾക്ക് വിധേയമാക്കിയിട്ട് പോലും അതിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഹലാൽ എന്ന് എഴുതിയിട്ട് ജനങ്ങളെ കൊണ്ട് തീറ്റിക്കുക, പോയിസൺ തീറ്റിക്കുക. അപ്പോ ഇതൊന്നും ഹലാൽ ഫ്ലാറ്റ് തിന്നുന്ന സാധനമാണോ? അല്ല, ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ഇതൊന്നും ജനങ്ങള് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഹലാൽ, ഈ കണ്ട സാധനങ്ങൾ, ഈ കാറ്റ് ഫുഡും മറ്റ് മറിച്ചതൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഹലാലാണ്, ഇതൊക്കെ മുസ്ലിങ്ങള് പ്രൊഡക്ട് ചെയ്യുന്നതാണെന്ന് തീരെ ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത് പിന്നെ നേരത്തെ എന്തോ ചോദിച്ചു, പിന്നെ ഈ ഇവിടെ ഹോട്ടലിൽ ബോർഡ് വെക്കുന്നതായിട്ടുള്ള വിഷയം പറഞ്ഞു. ഇവിടെ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കാന് ജനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം, തിന്നാൻ ഇഷ്ടമില്ലാത്തവർ കഴിക്കാണ്ട് പോവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇതൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഈ ഒരു മതപരമായിട്ടുള്ള ഒരു ക്രിട്ടിസൈസിങ് ഡിബേറ്റിന് വിധേയമാക്കുന്നത് ഇവിടെ മറ്റു പലതും മറച്ചു വെക്കാനാണോ എന്നുള്ളൊരു സംശയം. ഭരണപരമായിട്ട് ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ, അതിനുവേണ്ടി ജനങ്ങൾ ശബ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എന്റെ ഒരു ബലമായിട്ടുള്ള സംശയം. ഇത്തരം ക്ലബ് ഹൗസ് ചർച്ചകളില് മതങ്ങളെ മാത്രം തുറന്നു കാട്ടുമ്പോ ഇവിടെ നമ്മള് പിന്നെ ആയിരക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്ന രാജ്യത്തെ പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ മുഴുവൻ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ശ്രമങ്ങൾ എന്നാണ് ഞാൻ സ്വാഭാവികമായിട്ടും സംശയിച്ചു പോകുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന താങ്കൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞത്? കൺക്ലൂഡ് ചെയ്തതാണ് ഞാൻ ചുമ്മാ ചോദിച്ചത്. പറയണ്ട, എനിക്ക് മനസ്സിലായി. ഈശ്വർ എന്ന് പറഞ്ഞ താങ്കളുടെ ഇത് തന്നെ വിശ്വസിച്ചു. ഇനി അതിൽ തർക്കം വേണ്ട. ഇനി പറയുന്നത് കേൾക്കൂ. ഈ പറയുന്ന പോലെ കപടത അത് എന്നൊക്കെ പറയുന്ന താങ്കൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള ഖുറാനുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലങ്കാട് സാറിനോട് ചോദിക്കാം. ബാക്കിയുള്ള പല കാര്യങ്ങളും അറിയാൻ
അസീസ് മ്യൂട്ട് ചെയ്യുക. താങ്കളുടെ സംശയം അല്ല, എന്റെ സംശയം ഞാൻ ചോദിച്ചോളാം. പറയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. താങ്കൾ ഇവിടെ കപടത, ടാക്സ് മറയ്ക്കൽ, വെട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് അലാലി നിന്ന് വട്ടം ചുറ്റി കുറെ പോയി. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു അഞ്ചാറ് പറഞ്ഞ വസ്തുതകളിൽ ഈ ശാസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുവന്ന, അതായത് ഇസ്ലാമിന്റെ ശാസ്ത്രം എടുത്തു കൊണ്ടുവന്നതല്ലാത്ത കാര്യങ്ങളിൽ പറഞ്ഞത് മുഴുവൻ വസ്തുതാപരമായിട്ട് കപടതകളാണ്. ഒന്ന്, റെഡ് ബുള്ളിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അൽകബീറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇന്ത്യ ബീഫ് എക്സ്പോർട്ട് മാൻ നമ്പർ വൺ ഹേ എന്ന് മോദിജി പറഞ്ഞു എന്ന് പറയുന്ന, നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. പിന്നെ വസ്തുതാപരമായിട്ട് പറയാനാണെങ്കിൽ ഇന്ത്യ ബീഫ് എക്സ്പോർട്ടിൽ 4-ാം സ്ഥാനത്താണ്. ഈ പറഞ്ഞ കള്ളങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് താങ്കൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമാണ്. ഹലാൽ എന്ന് പറയുന്ന ഒരു ബിസിനസിനെ വെള്ളപൂശാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ അത് വ്യക്തമാണ് എന്നുള്ളതാണ് എനിക്കൊരു ആലങ്ങാട് സർ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടുള്ള ശാസ്ത്രം താങ്കൾക്ക് പറഞ്ഞു. മനോജ് ഭായ്, അതിനു മുമ്പ് ഒരു മിനിറ്റ് അബു അൽ ഹക്കാമിനെ ഒന്ന് എന്താണ് പറയുന്നത് കേൾക്കാം. ആലങ്ങാട് സർ ഒരു മിനിറ്റ് അബു ഒന്ന് സംസാരിക്കാവോ? ഞാൻ മറ്റേ അൽകബീറിന്റെ ഒക്കെ ഞാൻ ഇതാക്കിയത് പറഞ്ഞുള്ളൂ, മനോജ് പറഞ്ഞു. പിന്നെ ഹലാല് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഹലാലിന്റെ ഇത് ഒന്നാമത്തെ ഹലാൽ ഇറച്ചിന്റെ കാര്യം എടുക്കാം. ഹലാൽ ഇറച്ചി എന്ന് പറഞ്ഞാല് അമുസ്ലിം ഇറക്കരുത് എന്നുണ്ട്, അതായത് മുസ്ലിം തന്നെ ഇറക്കണം. ഒന്നാമത്തെ പോയിന്റ് അവിടെ, അതായത് ഒരു ഇറച്ചിക്കടയിൽ ഒരു ഹോട്ടലിലോ ഹലാൽ ബോർഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ഇറച്ചി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അർത്ഥതല്ല എന്നതാണ്. ഇതിനെയാണ് ഐത്ത എന്ന് പറയുന്നത്. ഇതിന് പകരം ആ ഒരു ഹോട്ടലിൽ ഇവിടെ ഒരു ദളിതൻ പാചകം ചെയ്ത ഭക്ഷണം ഇല്ല എന്നൊരു ബോർഡ് അവിടെ വെച്ചാൽ ഈ അസീസ് അത് വന്നിട്ട് ഇത് വലിയ കാര്യം ഒന്നും ആക്കണ്ട, നിങ്ങൾ വേറെ ടാക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ചെയ്യൂല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതിനെ വിവേചനമായിട്ടെ കാണും. ഒന്നാമത്തെ കാര്യം അത് അതേ ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ മുസ്ലിം അർത്ഥത് വേണ്ട, അല്ല മുസ്ലിം അർത്ഥം തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ അതേ അവകാശം വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ മുസ്ലിം ഉണ്ട് പാചകം ചെയ്ത ഭക്ഷണം വേണ്ടെന്ന് പറയാം, അല്ലെ ദളിതം പാചകം ചെയ്ത ഭക്ഷണം വേണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് എവിടെ വരെയാണ് ഇറച്ചി മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ? നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ കാര്യമാണെങ്കിലും ഓക്കെ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ എവിടെ വരെ പോകാം ഈ ന്യായം എന്ന് പറയുന്നത്? പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് ഹലാലിൻ്റെ ഇത്, ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അനുവദനീയ, ഹലാൽ അറബി വാക്കിന് അനുവദനീയ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പിന്നെ ഹലാൽ ഇറച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മുസ്ലിം അറക്കണം നിർബന്ധമുണ്ടെന്ന്. ഇനി ഹലാൽ ബോർഡിൻ്റെ കാര്യം, ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അനുവദനീയമായതെന്നാണ് ഹലാൽ ബോർഡിൻ്റെ അർത്ഥം. ഇതേപോലെ അസീസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെക്കട്ടെ, ഇനി അടുത്ത അല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ അത് ചെയ്യട്ടെ, അതായത് അവരവരുടെ ഇതിൽ ഹിന്ദുക്കൾ ചെയ്യട്ടെ, ബോർഡ് വെക്കട്ടെ, ഇവിടെ ഹിന്ദുക്കൾക്ക് അനുവദനീയമായ ഭക്ഷണം ഉണ്ടെന്ന് ഹിന്ദുക്കൾ ബോർഡ് വെക്കട്ടെ, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് അനുവദനീയമായ ബോർഡ് വെക്കട്ടെ, എല്ലാവരും അടിച്ചു പൊതിഞ്ഞ് വർഗീയമായിട്ട് ഇതാക്കട്ടെ, അതല്ലേ ഏറ്റവും നല്ലത്? അസീസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്താലും സപ്പോർട്ട് ചെയ്യാമല്ലോ. പിന്നെ ഈ ഫാക്ച്വലായിട്ടുള്ള എറേഴ്സ് ഇതാ പറഞ്ഞു. പിന്നെ ബാക്കി എന്തൊക്കെ അസീസ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അസീസ് അത് ഓക്കെയാണോ? ഓക്കെ അസീസ്, ഹലാൽ സർട്ടിഫിക്കേഷന്റെ കാര്യം 90% മുസ്ലിംസ് ആണ് അവിടെ നിർബന്ധമാക്കിയിരിക്കുന്നത്, ആ കാര്യം എങ്ങനെ? ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം, ആ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇസ്ലാമില് കർമ്മശാസ്ത്രത്തിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യയിലെ പല സൈറ്റുകളിലും, ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ പല സൈറ്റുകളിലും സ്ഥാപനങ്ങളിൽ 20% മുസ്ലിം തൊഴിലാളികൾ വേണമെന്നുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഈ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ചെയ്താൽ ഇവിടെ ഹലാൽ ഉള്ളതേ അവർ എടുക്കുകയുള്ളൂ. പിന്നെ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? അസീസ് ഒന്ന് പറയൂ. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിൽക്കണമെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ഹലാലുള്ളത് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ പിന്നെ അവരെ നിർബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് അപ്പൊ ഇത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയണ്ട. അതായത് ഇതിൽ വ്യക്തമാണ്, മുസ്ലിങ്ങളെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ പോലും മതം കാണുന്നവരുണ്ട്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് അവർ ഹലാലായാലും ഹലാലല്ലെങ്കിലും കുഴപ്പമില്ല. അസീസ് പറയുന്നതെന്ന് വെച്ചാൽ അപ്പൊ മുസ്ലിങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും മതം നോക്കി ജീവിച്ചോട്ടെ, കുഴപ്പമില്ല, ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണം. പിന്നെ വേറെ ഒരു കാര്യം, ഈ
ഈ ഹലാൽ വെക്കുന്നത് ഓക്കെ, ഹലാൽ ബോർഡ് വെക്കുന്നത് ഓക്കെ ആണെങ്കിൽ ഹലാൽ നോൺ ഹലാൽ ബോർഡ് വെക്കുന്ന എങ്ങനെയാണ് വർഗീയമാകുന്നത് ഇവിടെ ഇന്നാളെ അടുക്ക്? അതിന് ഞാൻ സപ്പോർട്ടല്ല കേട്ടോ. പിന്നെ ഇന്നാളെ ഒരു സ്ത്രീയോ അതെ എറണാകുളത്ത് അങ്ങ് മാറ്റിയതാക്കട്ടെ, ഇത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ, അതിന് ഞാൻ ആ ബോർഡിന് സപ്പോർട്ട് പോലും അല്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ സംഭവത്തിൽ മുസ്ലിങ്ങൾ പറഞ്ഞു നടന്ന് ഇതാക്കിയിട്ട് ഞാൻ തന്നെ വെറുത്തു പോയിട്ടുണ്ട്. ഒരു ഹലാൽ നോൺ ഹലാൽ അത് ലോജിക്കലായിട്ടുള്ള കാര്യമാണ്, ഹലാൽ ബോർഡ് ഒക്കെ ആണെങ്കിൽ നോൺ ഹലാൽ ബോർഡ് ഒക്കെയാണ്. പിന്നെ അതിന്റെ കമന്റിന്റെ അടിയിൽ വന്നിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞ കമന്റ് എന്ന് വെച്ചാൽ, നോ ഹലാൽ ബോർഡ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ ചത്തതും ചെയ്യുന്നതും മറ്റേ വണ്ടി കയറി ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു മതത്തിലെ പേര് ഞാൻ പറഞ്ഞുതരാം, യൂനസ് ഖാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു താലിബാനി റൈറ്ററാണ് അതിനെ തുടക്കം കുറിച്ചത്. അപ്പൊ അസീസ് ഇതൊന്ന് പറയാ, ഈ മുസ്ലിങ്ങള് ഹലാൽ ബോർഡ് അങ്ങനെ മുസ്ലിങ്ങൾക്ക് അനുവദനീയത ഹലാൽ ഇറച്ചി എന്ന് പറഞ്ഞാല് ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികളും അർത്ഥത ഇല്ല എന്നാണ് അർത്ഥം. അതുപോലെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇവിടെ മുസ്ലിങ്ങൾ അർത്ഥത അല്ല മുസ്ലിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം ഇല്ല എന്ന് ഒരാൾ ബോർഡ് വെച്ചാല് അത് വർഗീയമാണോ അല്ലയോ എന്ന് അസീസ് ഒന്ന് പറയും. അതായത് അസീസ് ഭായി, ഈ സ്വിറ്റ്സർലൻഡ് കമ്പനി ഒന്നും അല്ല ഈ റെഡ്ബുൾ എന്ന് പറഞ്ഞ സംഭവം. ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ തായ്ലൻഡിലുള്ള ഒരു യുവിദ്യ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അതൊരു എനർജി ഡ്രിങ്ക് ആണ്. അതിന്റെ അകത്ത് താങ്കൾ അതിന്റെ പുറത്തുള്ള പടം കണ്ടിട്ടാണോ എന്നറിയത്തില്ല, അതിന്റെ അകത്ത് കാളയുടെ സ്പേം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറും അടിസ്ഥാന വിരുദ്ധമായ കാര്യമാണ് എന്നും വെച്ചോണ്ട് ഇനി ആൾക്കാർ റെഡ്ബുൾ കുടിക്കാതിരിക്കണ്ട. പിന്നെ തായ്ലൻഡില് തായ്ലൻഡിലുള്ള ഒരു പുള്ളി ഉണ്ടാക്കിയ ഒരു 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 എനർജി ഡ്രിങ്ക് ആണ്. അതിന് പറയുന്ന പോലെ ഈ താങ്കൾ പറഞ്ഞ സാധനമൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ അതിന്റെ ഓണർ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്. അന്ന് തൊട്ട് ഓസ്ട്രേലിയൻ കമ്പനി ആണ് അത് മാർക്കറ്റ് ചെയ്തിട്ട് അതിന് റെഡ്ബുൾ എന്ന് പറഞ്ഞ പേരിട്ടത്. ഇത് ഇറങ്ങിയപ്പോ എന്റെ പേര് റെഡ്ബുൾ എന്ന് പോലും അല്ലായിരുന്നു, വേറൊരു പേരൊക്കെ ആയിരുന്നു. അപ്പൊ അസീസ് ഭായി ഏതെങ്കിലും ഒരു വാട്സപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വന്ന സംഭവം കണ്ടിട്ട് ചുമ്മാ ഗ്രൂപ്പിൽ തള്ളാതിരിക്കുക. ഒന്നുകൂടെ ഒന്ന് ഗൂഗിള് സെർച്ച് ചെയ്താൽ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്.